കരുതി ചകയാൻ നിൽക്കണ്ട. കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. ഗായ്സ്, ഞങ്ങളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് എന്റെ ബ്രദറിന്റെ വീട്ടിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. പിന്നെ മൂന്നാറില് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ നോക്കിയാൽ കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഒരു പുതിയ സ്ഥലത്തേക്കാണ്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഗായ്സ്. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, ഗായ്സ് ഞങ്ങളിപ്പം നിൽക്കുന്നത് കുഴിപ്പള്ളി ബീച്ചിലേക്കാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ കുറച്ച് ലേറ്റായി, ഇപ്പൊ കുറച്ചൊരു ഈവനിങ് ആയി. അപ്പം കുറച്ച് ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ വീഡിയോയില് അതൊന്നും കാര്യം വെക്കണ്ട, നല്ല കിടിലം വിഷ്വൽസ് നമ്മൾ കാണിക്കും. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല കിടിലം വിഷ്വൽസ് കാണാം ഗായ്സ്. ഓക്കെ, കുഴപ്പമില്ല. ഒരു പട്ടി വരെയാണ് റിൻഷാദും പിടിച്ചിരിക്കുക. റെഡും പട്ടിയും തമ്മിൽ കുഴപ്പമൊന്നുമില്ല. പിടിച്ചിരുന്നു, പിടിച്ചിരുന്നു. റിൻഷി ഇതാ ഓടുന്നു ഗായ്സ്. റിൻഷി പട്ടിയെ കണ്ട് ഓടെയാണ് കേട്ടോ. ഗായ്സ്, ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് ഇവിടെ ആരും ക്രിസ്മസ് ആയിട്ടല്ല, സോറി, ഞങ്ങൾ ഇവിടെ ആരും കാണത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. അധികം തിരക്ക് കാണത്തില്ല, അങ്ങനെ സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ബീച്ച് വന്നത്. ക്രിസ്മസിന്റെ തലേ ദിവസമാണിത്, 24. അപ്പം കടൽ കണക്ക് ഇവിടെ നല്ല ആളുണ്ട് കേട്ടോ. ഒറ്റ മനുഷ്യൻ കാണത്തില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നു. നല്ല കിടിലം അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ കാണിച്ചു തരാം ഗായ്സ്. ഗായ്സ്, അപ്പൊ ഇവിടെ നല്ല ആളുണ്ട്. അപ്പൊ നമ്മളത് മാസ്ക് അതുകൊണ്ട് കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ എടുക്കുന്നോണ്ടാണ് ഞാൻ മാസ്ക് ഇടാത്തത്. ആളൊക്കെ വരുമ്പോൾ എന്തായാലും മാസ്ക് ഇടും കേട്ടോ. അപ്പൊ നല്ല ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല കിടലും കടലൊക്കെ കാണാം. ഞങ്ങളുടെ വോയിസ് ക്ലിയർ ആണോന്ന് അറിയത്തില്ല, നല്ല കാറ്റുണ്ട്. കിടലം ബീച്ചാണ് ഗായ്സ്. അപ്പം ഇവിടെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കണം, നല്ല എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പക്ഷെ ഭയങ്കര ആളാട്ടാ, നല്ല ആളുണ്ട്. മാസ്ക് എല്ലാം കയ്യിൽ ഇരിപ്പുണ്ട്. അയ്യോ, ഈ പാൻ്റൊക്കെ നിറഞ്ഞിടി. അപ്പൊ ഗായ്സ്, ഇനി ഇവിടെ നല്ല കിടലം കാറ്റാടിത്തണല് ഇവിടെ നല്ല തണലുള്ള കാറ്റാടി മരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കാണിച്ചത് ഗായ്സ്, ഞങ്ങളിപ്പോ വന്നേക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ഫാമിലി ഒക്കെ ഉണ്ട്, ബ്രദറൊക്കെ ഉണ്ട്. അപ്പം ഹിയമോള് ഉമ്മാടയില, എന്റെ ഉമ്മാടയില ഇരിക്കുന്നത്. അപ്പൊ അവളെ പോയെന്ന് പോക്കാം. ഹിയ ഇനി ഓടിവാ, ഓടിവാ. ഹിയ എന്റെ കാലി. ഗായ്സ്, അപ്പൊ ഇതാണ് ഇവിടത്തെ കാറ്റാടി തണൽ മരങ്ങൾ. കുറെ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങള്, കുറെ ആൽബങ്ങളിലൊക്കെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും. കിടലം റൊമാൻറ്റിക് സീൻസിനൊക്കെ പറ്റിയ സ്ഥലമാണിത്. കുറെ കപ്പിൾസ് ഒക്കെ ഇവിടെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ വെഡിങ് കഴിഞ്ഞ കപ്പിൾസ് ഒക്കെ കൂടുതലും ഫോട്ടോഷൂട്ടിനൊക്കെ വന്ന് എടുക്കുന്ന സ്ഥലമാണിത്. അപ്പം നിങ്ങളിത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എറണാകുളം കുഴിപ്പള്ളി ബീച്ച്, എല്ലാവരും വന്നിട്ടുണ്ടാവും. എല്ലാവരും വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ വേഗം പറയണം. ഓക്കെ, കണ്ടുപോകണം. നല്ല തിരക്കുണ്ട്, ഞങ്ങളുടെ വെച്ച് വലിയ തിരക്ക് കാണത്തില്ലായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്, നല്ല കിടില ആംബിയൻസ് ആണ് ഇവിടെ. വന്ന് നിങ്ങൾ വന്ന് വരാണെന്നുണ്ടെങ്കിൽ വന്ന് എന്തായാലും നോക്കണം, കിടില ആംബിയൻസ് ആണ്. എല്ലാരും ഞങ്ങളുടെ ഉറപ്പ്.
ഗായ്സ് ഇവിടുത്തെ ലൈറ്റ് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തി നമ്മൾ അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാ. അപ്പം നമുക്ക് പിന്നെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, ആരും പോകരുത്. ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. എന്താ ഇറഞ്ചി പറ? നമ്മൾ വീട്ടിൽ ഗ്രില്ല് ഞങ്ങളൊരു സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇലക്ട്രിക് ഗ്രില്ലാണ്, പക്ഷേ ഇലക്ട്രിക് ഗ്രില്ല് അത് വർക്കാവുന്നില്ല, എന്തോ ഒരു പ്രശ്നം പറ്റി എന്തോ വർക്കാവുന്നില്ല. അപ്പം നമ്മൾ വീട്ടിൽ ഗ്രില്ലിൻ്റെ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, ഗൈസ് ഞങ്ങളത് ചിരട്ടയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഗ്രില്ലിനുള്ള സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ടൈലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചിരട്ട വെച്ച് കത്തിച്ച് കനലാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുകളിൽ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ് ഞങ്ങൾ. ഗ്രില്ലിനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നെറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. എവിടെ ഹിയ ചിക്കന്റെ ലെഗ് പീസ് ആണ് ഹിയാക്ക് വേണ്ടത്? വിച്ചുവിന് ഏതാ? നിങ്ങൾ രണ്ടുപേരും ചിക്കന്റെ ലെഗ് പീസ് തിന്നാനാണ് വന്നേക്കുന്നത്? അതെന്ത് ഗ്രില്ല് ചെയ്യുന്ന എന്ത് ചെയ്യ? ചിക്കൻ എവിടെ ഗ്രില്ല് ചെയ്യുന്നത്? എവിടെ ഒന്ന് കാണിച്ച, ചൂണ്ടി കാണിച്ച്. ചിക്കൻ നമ്മളെ ചിരട്ടക്കനൽ ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ ഇറക്കി വെക്കാനുണ്ട്. നല്ല ചൂടാ, നല്ല ചൂടാണ്, നല്ല ചൂട്, നല്ല ചൂട്. അപ്പൊ ഗൈസ് അപ്പൊ ഇനി നമ്മൾ നേരെ സെറ്റ് ചെയ്ത് മസാലയൊക്കെ പുരട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ നെറ്റിനകത്താക്കി ഇപ്പം ഗ്രില്ല് ഇങ്ങോട്ടേക്ക് ഇറക്കി വെച്ച് നമ്മള് ഗ്രില്ല് ഇപ്പൊ റെഡിയാക്കാൻ പോകാം. അപ്പൊ നമുക്ക് കണ്ടുവെക്കാം. ഗൈസ് ഞങ്ങൾ ചിക്കൻ ഇപ്പം റെഡിയാക്കിയത്, അപ്പം അങ്ങോട്ടേക്ക് പോയി ഇറക്കി വെക്കും. ഇങ്ങനെ ഗൈസ് ചിക്കൻ ഇപ്പൊ വെന്ത് സെറ്റായിട്ടുണ്ട്. കനലൊക്കെ നല്ല ചുട്ട് പഴുത്തിരിക്കാം. ചിക്കൻ ഒരു സെറ്റ് ചിക്കൻ നമ്മൾ വെന്ത് എല്ലാം സെറ്റായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ റെഡിയാവും. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ സ്മോക്കി ഗ്രില്ലഡ് ചിക്കൻ റെഡിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കഴിച്ചു നോക്കാം. ഗൈസ് അപ്പം ഇന്നലെ ഗ്രില്ല് ചെയ്ത സ്ഥലമാണിത്. അപ്പൊ അതെ കനലൊക്കെ അതെ കരിയായി മാറിയിരിക്കുക. കണ്ട ഗൈസ്, ചിരട്ട കനല ചിരട്ടയായിരുന്നു, ചിരട്ട കരിയായി മാറി. ഗൈസ് അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇനി ചറ പറയാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.